ഇനി സി ടി വി ബിസിനസ് വാർത്തകൾ ഓമശ്ശേരിയിലെ പ്രവാസി കൂട്ടായ്മയായ ജിയോ ഓമശ്ശേരിയുടെ നേതൃത്വത്തിൽ ജിയോ ഫാമിലി മാർട്ട് എന്ന പേരിൽ വിപുലമായ സൗകര്യങ്ങളോടെ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പാണകടബ സലീശിയാപ്തങ്ങൾ ജിയോ സൂപ്പർ മാർക്കറ്റ് നാടിനായി സമർപ്പിക്കുമെന്ന് ജിയോ ഭാരവാഹികൾ ഓമശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓമശ്ശേരിയിലെ പ്രവാസി കൂട്ടായ്മയായ ജിയോ ഓമശ്ശേരിയുടെ നേതൃത്വത്തിൽ ജിയോ ഫാമിലി മാർട്ട് എന്ന പേരിൽ വിപുലമായ സൗകര്യങ്ങളോടെ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നു കൂട്ടായ്മ രൂപീകൃതമായി രണ്ട് വർഷം പിന്നിടുമ്പോൾ രണ്ടാം വാർഷിക സമ്മാനമായിട്ടാണ് ജിയോ ഫാമിലി മാർട്ട് നാടിന് സമർപ്പിക്കുന്നത് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളുടെ വൻ ശേഖരണമാണ് ഒരു കുടക്കീഴിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പാണക്കാട് അബ്ബാസലി ശിഹാബ് തങ്ങൾ ജിയോ സൂപ്പർമാർക്കറ്റ് നാടിനായി സമർപ്പിക്കുമെന്നും ജിയോ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന ദിവസത്തിൽ ഇരുന്നൂറോളം റമദാൻ കിറ്റുകൾ നൽകുമെന്നും കൂടാതെ ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളും ഭാഗ്യപരീക്ഷണവും ഉണ്ടായിരിക്കുമെന്നും എം എൽ എ മാരായ എം കെ മുനീർ ലിൻഡോ ജോസഫ് പി ടി എ റഹീം മുൻ എം എൽ എമാരായ കാരാട്ട് റസാഖ് ഉമ്മർമാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ പുളിക്കൽ വാർഡ് മെമ്പർമാർ പൗരപ്രമുഖർ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു പ്രവാസികളുടെ എക്സ് പ്രവാസികളെയും നിക്ഷേപം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് അത് സൂപ്പർ മാർക്കറ്റാണത് സെയ്ദ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആദ്യം വിൽപ്പന നിർവ്വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ പുള്ളിക്കൽ അവരുടെകളാണ് അതോടൊപ്പം തന്നെ സ്ഥലം എം എൽ എ എം കെ മുനീർ സാഹിബ് തിരുവമ്പാടി എം എൽ എ ലിൻകോ ജോസഫ് കുന്നമംഗലം എം എൽ എ പി ടി റഹീംക പിന്നെ മുൻ എം എൽ എമാരായ കാരാട്ട് റസാഖ് ഉമർ മാസ്റ്റർ അടക്കമുള്ള വിശിഷ്ടാതിഥികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനകം പ്രവാസികളുടെ നിരവധി വിഷയങ്ങളിൽ ജിയോ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ടെന്നും കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ ക്വാറന്റൈൻ സെൻറ്റർ ഏർപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ആരംഭിച്ച ജിയോ പ്രവാസി കേന്ദ്രക്ക് വലിയ സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവാസികളെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ആസ്ഥാനം നിലക്കാണ് ഈ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് പ്രവാസി കുടുംബങ്ങളാണ് സ്വാഭാവികമായും അവരുടെ വിഷയങ്ങൾ അവർക്ക് വരുന്ന പ്രയാസങ്ങൾ അത് അഡ്രസ് ചെയ്യുക അതിന് പരിഹാരം കാണുക ഇതാണ് നമ്മൾ ഈ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓമശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജിയോ പ്രസിഡന്റ് കെ സി റഹീം സെക്രട്ടറി യു കെ ഇബ്രാഹിം ട്രഷറർ പി കെ അഷ്റഫ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബാബു വർക്കിംഗ് സെക്രട്ടറി കെ കെ ബഷീർ ട്രസ്റ്റ് അംഗങ്ങളായ യൂസഫ് മോഡൻ അബൂബക്കർ വമ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി